ഹായ് ഫ്രണ്ട്സ്, എജ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാറിൽ ഒരു പാർക്കിംഗ് സെൻസർ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, 1, 2, 3, 4 സെൻസർ ഉണ്ട്. പിന്നെ ഇതാണ് ഫ്രണ്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കൺട്രോള്. പിന്നെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് വയർ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ വയർ. അതുപോലെ തന്നെ നമുക്ക് ഈ സെൻസർ ഇപ്പോൾ ഫിറ്റ് ചെയ്യാനായിട്ട് ബാക്ക് ഡിക്കിയിൽ നിന്ന് നമ്പറിലേക്കുള്ള കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ മാർക്ക് ചെയ്തതിൽ നിന്ന് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലേക്കും വരുന്ന സെൻസറിന് 15 സെൻറ്റിമീറ്ററോളം ഗ്യാപ്പ് ഇട്ടാണ് ഓരോ സെൻസറും ഫിറ്റ് ചെയ്യേണ്ടത്. അച്ഛന്മാരെ, നമ്മളത് ഇപ്പം 4 ഹോൾ ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്കതിലേക്ക് സെൻസർ എടുത്ത് ഫിറ്റ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഈ ചേരലാം പോരിട്ട് ഈ സെൻസർ, ഈ എല്ലാ സെൻസറും ഇവിടെ കണക്ട് ചെയ്യുന്ന ശേഷം അതിൻ്റെ വയറെല്ലാം ഈ ഒരു സൈഡിൽ എത്തിക്കണം. അതാണ് അതിൻ്റെ അടുത്ത ടാസ്ക്. ഒന്ന്, രണ്ട്, ഇവിടെ രണ്ട് സ്ക്രൂ ഉണ്ട്. ആ രണ്ട് സ്ക്രൂ ഊരിയ ശേഷം ഇതിനകത്ത് ഇതാണ് വരുന്നത് റിവേഴ്സ് ലൈറ്റ്. അതിൻ്റെ റെഡ് പോസിറ്റീവും ഈ ബ്ലാക്ക് നെഗറ്റീവുമാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ പവർ സപ്ലൈ വയറിനും വരുന്നത്, അത് തന്നെയാണ് റെഡും ബ്ലാക്കും. അതുപോലെ ഈ കാണുന്ന അപ്പ് എന്ന് പറഞ്ഞ് കാണുന്ന ഈ പൊസിഷൻ എപ്പോഴും ടോപ്പ് സൈഡിൽ തന്നെ വരാവും. അതുപോലെ തന്നെ അടുത്തത് വെക്കാവേ. ഓക്കെ. അതുപോലെ നമുക്കിത് ഈ സെൻസറിൻ്റെ വയറെല്ലാം ഈ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ വയറിങ് വരുന്ന ചെറിയൊരു ഹോളാണ്. ഇതുവഴി എടുത്ത് നമുക്കത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരണേ. ഇത് കൊള്ളാമല്ലേ. നമുക്ക് ആ റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും വയർ കുറച്ച് സ്ലീവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി റെഡ് റെഡിലും ബ്ലാക്ക് ബ്ലാക്കിലും ആയിട്ട് കൊടുക്കണം. ശേഷം നമുക്കിത് ഈ സെൻസറിൻ്റെ ഓരോ വയറുകൾ ഇതിനകത്ത് കണക്ട് ചെയ്യണം. ആദ്യം കൊടുത്തത് എ എന്ന് പറയുമ്പം ഏറ്റവും നീളം കുറഞ്ഞതായിരിക്കും. പിന്നെ ബി, അതിന് കുറച്ചുകൂടെ നീളം കൂടുതൽ. സി, കുറച്ചുകൂടെ നീളം കൂടുതൽ. ഡി, ഏറ്റവും കൂടുതൽ നീളം ഉള്ളതായിരിക്കും. അതെന്താ അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തുനിന്ന് എടുത്ത വയറിൻ്റെ നീളം അനുസരിച്ചാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് കണക്ട് ചെയ്തേക്കത്. നമ്മൾ കണക്ഷൻ കൊടുത്തു നോക്കി കറക്റ്റ് വർക്കിംഗ് ആണോ എന്നറിയാൻ വേണ്ടിയുള്ളത്. കണ്ട, അതുപോലെ നമുക്കിത് ഈ ഡിസ്പ്ലേ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് സെറ്റ് ചെയ്യാം. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കറുകളൊക്കെ ഉണ്ട്, അതുവഴി ചെറിയ ഗ്യാപ്പ് ഉണ്ട് ഇറങ്ങി പോകാനുള്ള, അതുവഴി ഇറക്കി വിടുന്നതായിരിക്കും നല്ലത്. അതവിടെ സെറ്റ് ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ബാലൻസ് കിടക്കുന്ന വയർ ഏറ്റവും ബാക്കിലേക്ക് എത്തിക്കണം. അതിൻ്റെ കണക്ഷൻ കൊണ്ടുവന്ന് അതും കൊടുത്ത് പവർ സപ്ലൈയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ കൺട്രോൾ ബോർഡ് ഇവിടെ എവിടെയും ഒട്ടിച്ച് വെക്കണം. അത് ഈ സൈഡിൽ എവിടെയെല്ലാം ഒട്ടിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. ഈ സൈഡിലോട്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരുന്നാൽ മതി, അവിടെ ഇരുന്നോളും. അതിനുശേഷം ഈ കവർ പിടിച്ച് അടച്ചാൽ മതി.
അതിനുശേഷം ദേ വീണ്ടും ആ ബ്രേക്ക് ലൈറ്റ് എടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം പഴയ രീതിയിൽ തന്നെ. ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട് ഡിസ്റ്റൻസും അതിനൊക്കെ തന്നെ. ചേ ബാക്കിൽ നിന്ന് ബാക്കിൽ നിന്ന് കുറച്ച് ബാക്ക് പോയാൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട്. ആ ഓക്കെ ലെഫ്റ്റ് വന്ന് ലെഫ്റ്റ് വന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് ബാക്ക് പോയേ. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് സെൻസറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളാണ്, വലിയ വയറിംഗ് ചെയ്യേണ്ട കാര്യങ്ങളായിട്ടൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.